സമ്മർ സീസൺ ഒക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് വിന്റർ ആണ്. അതുകൊണ്ട് ഇനിയുള്ള മാസങ്ങൾ ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് ചിന്തിച്ചിട്ട് വരാൻ ശ്രമിക്കുക, ആണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച്. അതെന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ എന്ന് പറയുന്നത് കെയർ ഹോം ജോലികൾ, അഗ്രികൾച്ചറൽ ജോലികൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോലികളാണ്. പണ്ടൊക്കെ ഇതേപോലെ വന്നിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും കെയർ ഹോം ജോലികളാണെന്ന് കേട്ടിട്ടുണ്ട്, അതായത് 24 മണിക്കൂറത്തെ ജോലികളാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാകട്ടെ പലരും ചൂസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ജോലികളാണ്, അതായത് റെസ്റ്റോറൻറ്റ് ജോലികളോ ഗാർഡനിങ് ജോലികളോ അതുപോലത്തെ മറ്റു പല ജോലികളുമാണ് കൂടുതലും ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതലും ആണുങ്ങളാണ് ഇതുപോലെ തൊഴിലെടുക്കുന്നത്. സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒക്ടോബർ മാസം തണുപ്പൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ടൂറിസ്റ്റുകളുടെ വരവൊക്കെ പയ്യെ നിൽക്കും, റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചു തുടങ്ങും, ഔട്ട്ഡോർ പണികളൊക്കെ പയ്യെ പയ്യെ ഇല്ലാണ്ടാകും. 6 പേരെ ആവശ്യമായെടുത്ത് അവർ ഒന്നോ രണ്ടോ പേരെ വെച്ച് മാനേജ് ചെയ്യാൻ തുടങ്ങും. ആഴ്ച മുഴുവൻ പണി കിട്ടിയവർക്ക് ചിലപ്പോൾ 2 3 പണികൾ മാത്രമായിരിക്കും കിട്ടി തുടങ്ങുക. അപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും. കാരണം ഈ പറഞ്ഞ ഔട്ട്ഡോർ പണിക്ക് പോയവരും റെസ്റ്റോറൻറ്റ് പണിക്ക് പോയവർക്ക് ഇപ്പോൾ ജോലി ഉണ്ടായിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഒന്നോ രണ്ടോ കെയർ ഹോം ജോലികളോ മറ്റേതെങ്കിലും ജോലി കേൾക്കുകയാണെങ്കിൽ ആ ജോലിക്ക് പോകാനായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പണിയില്ലാണ്ടിരിക്കുന്നവരും ആണുങ്ങളായിരിക്കും. അതുകൊണ്ട് ഒക്ടോബർ ടു ഫെബ്രുവരി ഈ മാസത്തിനിടയിൽ ആരെങ്കിലും ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മാർച്ച് ഏപ്രിൽ മാസത്തിനിടയിൽ വരാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ സീസൺ തുടങ്ങുന്ന സമയമാണ്, അതുപോലെ തന്നെ ജോലികളൊക്കെ കേട്ട് തുടങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ കുറച്ച് കാത്തിരുന്നിട്ടാണെങ്കിലും നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്താണെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എപ്പോൾ വരണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടുത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിവേ, ചോയ്സ് ഇസ് യുവേഴ്സ്. ഓൾ ദ ബെസ്റ്റ്.